ആയിരക്കണക്കിനെ പതിനായിരക്കണക്കിനെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് കരുത്തു പകരുന്ന ട്രെൻഡും ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസത്തിന്റെ പ്രതീക്ഷയായി മാറുന്ന സഹചാരിയും എസ്കെഎസ്എസ്എഫ് എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന എന്നതിനപ്പുറം സാമൂഹ്യ രംഗത്തുള്ള കൃത്യമായ ഇടപെടലുകളാണ് എസ്കെഎസ്എസ്എഫിനെ സമൂഹത്തിൽ അടയാളപ്പെടുത്തിയത്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ രംഗമായ സിവിൽ സർവീസ് മേഖലകളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആളുകളെ സമർപ്പിക്കാൻ എസ്കെഎസ്എസ്എഫിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് LKG തലങ്ങൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരെ കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി വിദ്യാഭ്യാസ രംഗത്ത് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലേക്ക് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ കൈപിടിച്ചുയർത്താൻ ട്രെൻഡ് കൃത്യമായ ഇടപെടലുകളുമായി സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വയനാട് ജില്ലയിൽ തന്നെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ സഹചാരിയിലൂടെ സാമ്പത്തിക സഹായം സംഘടന ഉറപ്പുവരുത്തിയത്. വയനാട് ജില്ലയിലെ പല മേഖലകളിലായി നിരവധി കുടുംബങ്ങൾക്ക് എസ്കെഎസ്എഫിന്റെ മദീന പാഷൻ എന്ന പേരിലുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുകയും ആ കുടുംബങ്ങൾ ഇന്ന് കിടന്നുറങ്ങുന്നത് എസ്കെഎസ്എഫ് നിർമ്മിച്ചു നൽകിയ വീടുകളിലാണ്. എസ്കെഎസ്എഫിന്റെ വയനാട് ജില്ലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാത്രം അത്ഭുതകരമായ ഒരു വിപ്ലവം നടത്തിയ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്താൻ സാധിക്കുകയില്ല. ഫ്ലക്സുകളിലോ നോട്ടീസ് ബോർഡുകളിലോ കവലുകളിലോ ഒരുപക്ഷെ ഒരുപാട് വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എസ്കെഎസ്എസ്എഫ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ക്രിയാത്മകമായ ഇടപെടലുകളാണ് എസ്കെഎസ്എസ്എഫ് എന്ന പ്രസ്ഥാനത്തെ വയനാടിന്റെ ഹൃദയാന്തരങ്ങളിൽ ഇങ്ങനെ അടിയുറച്ചു നിർത്തിയത്. വിദ്യാഭ്യാസ രംഗത്തെ ശംസുലമായ ഇസ്ലാമിക് അക്കാദമി എസ്കെഎസ്എസ്എഫ് വയനാട് ജില്ലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് സംഘടനയുടെ കീഴിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വാകേരിയിലെ ശിഹാബുദങ്ങൾ ഇസ്ലാമിക് അക്കാദമി എന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ് സുൽത്താൻ ബത്തേരി മേഖലയിലെ എസ്കെഎസ്എസ്എഫ് പ്രവർത്തകർ വിഭാവനം ചെയ്ത ഒരു സ്ഥാപനം. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഇന്നും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തിരിച്ചുവച്ചതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ അസ്തിത്വത്തെ നിലനിർത്താനുള്ള പോരാട്ടമാണ് എസ്കെഎസ്എസ്എഫിന്റേത്.